ലോകത്തിന്റെ പ്രകാശമായ ഈശോ എല്ലാ കുടുംബങ്ങളുടെയും പ്രകാശമായിരിക്കട്ടെ. വിശ്ലോകായ സന്ദേശം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ. അതിഥിക്കും ആതിഥേയനും ഉപദേശം. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണത്തിനോ ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. ഒരു പക്ഷേ നിന്നേക്കാൾ ബഹുമാനീയനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കാം. നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും. അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥലത്ത് പോയി ഇരിക്കും. അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥലത്ത് പോയി ഇരിക്കുക. അതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുമ്പോട്ട് കയറിയിരിക്കുക എന്ന് പറയും. അപ്പോൾ നിന്നോടുകൂടെ ഭക്ഷിക്കുന്നവരിൽ സകലരെയും മുമ്പാകെ നിനക്ക് മഹത്വമുണ്ടാകും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു, നീ ഒരു സദ്യയോ അത്താഴത്തിനോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരെയോ അയൽക്കാരെയോ വിളിക്കരുത്. ഒരു പക്ഷേ അവൻ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലം ചെയ്യും. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും, എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. നന്മയുടെയും വിശുദ്ധിയുടെയും പാഠങ്ങൾ പകർന്നു കൊടുക്കുന്ന ഈശോയെ നാം കണ്ടുമുട്ടുകയാണ് ഇന്നത്തെ വായനയിൽ. എല്ലാത്തിൻ്റെയും എന്തിൻ്റെയും കേമൻ താനായിരിക്കണമെന്നുള്ള ചിന്ത പ്രാർത്ഥനയ്ക്കാണെങ്കിലും ആഘോഷത്തിലാണെങ്കിലും മരണവീട്ടിലാണെങ്കിലും പ്രധാന കേന്ദ്രമാകാനുള്ള വ്യഗ്രത, ഇത്തരം അപക്വമായ നിലപാടുകളിൽ തിരുത്തുകയാണ് ഈശോ. നമുക്ക് വേണ്ടത് എളിമയാണ്. ദൈവം എനിക്ക് സമൃദ്ധമായിട്ട് നൽകുമ്പോൾ പിന്നെ എന്തിനാണ് ഭക്ഷണമേശയിലെ സ്ഥാനത്തിന് വേണ്ടി തല്ലിടുന്നത്? ഇത്രയേറെ പാപിയായിരുന്നിട്ടും ദൈവത്തിന്റെ വിരുന്നുമേശയിലേക്ക് എന്നെ വിളിച്ചു വല്ലോ. നന്ദി പറയാൻ കഴിയണം എന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തോട്. ഇതിൽ കൂടുതൽ എന്താവശ്യപ്പെടാനാണ്? ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ കൂടുതൽ എളിമപ്പെടുത്തും. അങ്ങനെ പോകുമ്പോൾ ലഭിക്കാതെ പോകുന്ന അംഗീകാരത്തെ കുറിച്ചോർത്തുള്ള വിഷമങ്ങൾ ഉണ്ടാകില്ല. പിതാവായ ദൈവത്തിന്റെ മക്കൾ എന്ന നിലയിൽ സ്നേഹം പകരാനാണെങ്കിൽ വിരുന്നുകൾക്ക് അർത്ഥമുണ്ട്. എളിമയോടെ സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മെ വലിയവരാക്കും. ഇതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസദായക
വചനം പഠിക്കുവാൻ വചനം ജീവിച്ചിടാൻ വചനം പകർന്നു രക്ഷ സ്വന്തമാക്കിടാൻ വിളവേറി നൽകിടും വയലായൊരുക്കലെ വിശുദ്ധിയിൽ ലക്ഷ്യമായി ഉന്നിലേറിടാൻ ിൽ വളർന്ന പോലെ ഈ ലോകേ നയിച്ചിടണമേ ജ്ഞാനത്തിൽ പ്രായത്തിൽ പ്രീതി നേടാൻ നിന്നെ അരൂപി നൽകിടണേ എന്നുള്ളിൽ പതിയും നിൻ വചനങ്ങളെ എന്നാളും കർമ്മങ്ങളാക്കി മാറ്റാൻ ിതാക്കളെ കുരുപോകരെ എന്നെന്നും ബഹുമാനത്തോടെ കാണാം എന്നാളും എല്ലാവർക്കും നന്മ ചെയ്യാൻ എന്നെ നിൻ സ്വന്തമായി തീർത്തിടണേ എന്നാളും എല്ലാവർക്കും നന്മ ചെയ്യാൻ എന്നെ നിൻ സ്വന്തമായി തീർത്തിടണേ വിശ്വാസദായക വിജ്ഞാന സാരമേ വിശ്വാസ തിരുനാളമുള്ളിലേ ഗണേ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പരിപാലനായ ദൈവമേ ഞങ്ങളുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു തിരുവചനത്തിലൂടെ അങ്ങേ അനുഭവിച്ചറിയുവാനും അനുദിന ജീവിതത്തിൽ ശുദ്ധിയിൽ വളരുവാനും ബന്ധങ്ങളിൽ സ്വസ്ഥരാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയോടുള്ള സ്നേഹബന്ധത്തിൽ വളരുവാനും ക്രിസ്തീയ വിശ്വാസത്തിന് സാക്ഷികളാകുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും നീതിക്കു വേണ്ടി പ്രവർത്തിക്കുവാനും വിശ്വാസ പരിശീലനത്തിൽ ഞങ്ങളെ ശക്തരാക്കണമേ വിശ്വാസ പരിശീലനത്തിൽ ഞങ്ങളുടെ അധ്യാപകരെയും നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ സമാപന പ്രാർത്ഥന സ്നേഹിതാവായ ഈശോയെ അങ്ങേ അറിയുവാനും അടുത്ത വചനം ആഴ്മാൻ പഠിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ അങ്ങയുടെ സഹായകരായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെയും എല്ലാ കൂട്ടുകാരുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ കൂട്ടുകാരും അങ്ങയോടുള്ള സ്നേഹത്തിൽ വളരുകയും പഠിക്കുന്ന കാര്യങ്ങൾ വേഗവിധം ഗ്രഹിച്ച് അങ്ങക്ക് സാക്ഷികളായി തിരുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വികാരച്ഛനെയും കൊച്ചച്ഛനെയും ടീച്ചേഴ്സിനെയും മാതാപിതാക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. തെരേസ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ: ഹാഗിയ സോഫിയ മാർപ്പാപ്പയുടെ വേദന ലോകത്തെ സ്പർശിച്ചു. തുർക്കിയിലെ ചരിത്ര പ്രസിദ്ധമായ ഓർത്തഡോക്സ് കത്തീഡ്രൽ മോസ്കാക്കി മാറ്റാനുള്ള പ്രസിഡന്റ് എൽദോഗാന്റെ തീരുമാനത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ അതീവ ദുഃഖത്തോടെ അപലപിച്ചു. ലൂർദിൽ അന്തർദേശീയ ഡിജിറ്റൽ തീർത്ഥാടനം. കോവിഡ് പകർച്ചവ്യാധിയുടെ ഭീഷണി കുറയാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ലോകപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഫ്രാൻസിലെ ലൂർദിൽ ഡിജിറ്റൽ തീർത്ഥാടന സൗകര്യം. ലൂർദിൽ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് 10 ലോകഭാഷയിലുള്ള ജപമാല അർപ്പണങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്തു. ദിവ്യബലി അർപ്പണവും വിശുദ്ധ ബർണറിതായുടെ തിരിശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള പ്രദീക്ഷണവും ലോകമെങ്ങുമുള്ളവർക്ക് കാണാൻ സൗകര്യമൊരുക്കി. വത്തിക്കാന്റെ പൊന്തിഫിക് കൗൺസിലിലേക്ക് മലയാളി ബിഷപ്പ്. മതാന്തര സംഭവത്തിന് വേണ്ടിയുള്ള വത്തിക്കാന്റെ പൊന്തിഫിക് കൗൺസിലിലേക്ക് മലയാളി ഉൾപ്പെടെ 2 ഇന്ത്യൻ ബിഷപ്പുമാരെ മാർപ്പാപ്പ നിയമിച്ചു. അലഹബാദ് ബിഷപ്പും തൃശൂർ സ്വദേശിയുമായ ഡോക്ടർ റാഫി മഞ്ഞളിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ഇന്ത്യയുടെ ആത്മാവിനെ മുറിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരം. CBCI ലേറ്റി കൗൺസിൽ.
മതേതരത്വം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഭരണഘടനയാണ് ഇന്ത്യയുടെ ആത്മാവെന്നും അവ പകർന്നു കൊടുക്കേണ്ടവർ തന്നെ അത് മുറിച്ചു മാറ്റുന്നത് ആത്മഹത്യാപരമാണെന്നും സ്കൂൾ സിലബസിലെ പാഠഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിനെ പറ്റി CBCI ലേറ്റി കൗൺസിൽ അഭിപ്രായപ്പെട്ടു. സീക്രട്ട് മ്യൂസിക്കുമായി എറണാകുളം അങ്കമാലി അതിരൂപത. ആരാധന സംഗീതത്തിലേക്ക് പുതുമയാർന്ന ചുവടുമായി എറണാകുളം അതിരൂപതയിലെ വൈദികർ. ലളിതവും തനിമയാർന്നതുമായ സംഗീതവും എല്ലാവർക്കും ആലപിക്കാനാകുന്നതുമായ ഈണങ്ങളുമാണ് ആരാധന കർമ്മസംഗീതത്തിൻ്റെ സവിശേഷതയെന്ന് സംഘാടകനായ എബി ഇടശ്ശേരി അച്ഛൻ പറഞ്ഞു. ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. വാർത്തകൾ വായിച്ചത് ഡൊമിനിക് ലൂയിസ് ചെർമേൽ പറഞ്ഞു.